നമസ്കാരം മണ്ണു സദ്യ പട്ടിണിക്കഞ്ഞി നിരാഹാര സത്യാഗ്രഹം വിഷു കെണി ഇതെല്ലാം വിഷുദിനത്തിൽ കേരളത്തിലെ കെ എസ് ആർ ടി സിയുടെ വിവിധ ഡിപ്പോകളിൽ അരങ്ങേറിയ സമരമാർഗങ്ങളാണ് സമരം നരേന്ദ്രമോദിക്കെതിരെയല്ല സാക്ഷാൽ പിണറായി വിജയനാണ് ബി എം എസും ഐ എൻ ടി യു സിയും പിണറായി വിജയനെതിരെ സമരം ചെയ്യുമ്പോൾ സി ഐ ടി യു മനോജ് പ്രഭാകരനെതിരെ സമരത്തിലാണ് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിനും കെ എസ് ആർ ടി സി എം ഡിക്കുമെതിരെയാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത് എന്തായാലും തൊഴിലാളികൾ സമരത്തിലാണ് പട്ടിണിയിലുമാണ് സമരത്തിൻ്റെ കാരണം നരേന്ദ്രമോദി നവലിബറൽ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുന്നത് നിർത്തലാക്കണമെന്നോ അല്ലെങ്കിൽ ലേബർ കോഡ് നിർത്തലാക്കണമെന്നോ തൊഴിലാളി ദ്രോഹ നയങ്ങൾ തിരുത്തണമെന്നോ ഒന്നുമല്ല അങ്ങനെ വലിയ വലിയ ആവശ്യമൊന്നും ഈ സമരത്തിനില്ല വളരെ ലളിതമായ ഒരാവശ്യം മാത്രം ജോലി ചെയ്തവന് കൂലി കൊടുക്കുക തീയതി ഏപ്രിൽ പതിനഞ്ചായിട്ടും മാർച്ച് മാസത്തെ ശമ്പളം ഇതുവരെ കൊടുക്കാത്തതിലുള്ള രോഷവും അമർഷവും തൊഴിലാളികൾ പ്രകടിപ്പിക്കുന്ന രീതിയാണിത് കേരളം ഭരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൈവെള്ളയിലിട്ട് താലോലിക്കുന്ന സർക്കാരാണ് അല്ലാതെ കേന്ദ്ര സർക്കാരിനെ പോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതുലയ്ക്കുന്ന സർക്കാരല്ല പക്ഷേ കൈവെള്ളയിലിട്ട് താലോലിക്കുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് നാട്ടുകാർക്ക് യാത്ര ചെയ്യാൻ ബസ്സില്ല തൊഴിലാളികൾക്ക് ജോലി ചെയ്താൽ ശമ്പളമില്ല വഴിയേ പോകുന്ന യാത്രക്കാരനെ ഇടിച്ചുകൊല്ലും ഇതൊക്കെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി കൊണ്ടുള്ള ഏക നേട്ടം അത് പോരാഞ്ഞിട്ട് ഇതിന് സമാന്തരമായി കെ സിഫ്റ്റ് എന്ന് പുതിയൊരു സമ്പ്രദായം കൂടി വച്ചിട്ടുണ്ട് ഈ കെ എസ് ആർ ടി സിയിൽ നിന്ന് കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് പതിനയ്യായിരം തൊഴിലാളികളെ പുറത്താക്കി തൊഴിലാളി സർക്കാരാണ് പുറത്താക്കിയത് കേരളം ഭരിക്കുന്ന തൊഴിലാളി വർഗ പാർട്ടിയുടെ തൊഴിലാളി സർക്കാർ പുറത്താക്കി ഇനിയും ഒരു ഏഴായിരം തൊഴിലാളികൾക്ക് പകുതി ശമ്പളം കൊടുത്ത് വീട്ടിലിരുത്തുന്ന ലേ ഓഫ് എന്ന ഏർപ്പാട് തുടങ്ങാനും പോവുകയാണ് പക്ഷേ എന്തു തന്നെ തുടങ്ങിയാലും എന്തു തന്നെ പുതുതായി വന്നാലും തൊഴിലാളികൾക്ക് ജോലി ചെയ്ത കൂലി കൊടുത്തില്ല എങ്കിൽ അവരുടെ കുടുംബം മുഴുവൻ പട്ടിണിയായിപ്പോയാൽ മണ്ണു സദ്യ സമരവും നിരാഹാര സമരവും അതുപോലെ തന്നെ പട്ടിണി കഞ്ഞിയുമൊക്കെ ആക്കി തൊഴിലാളികളെ ഇങ്ങനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഒരു സ്ഥാപനം രക്ഷപ്പെടുക പുതുതായി വാങ്ങിയ നൂറ്റി പതിനാറ് ബസ്സിൽ നാലോ അഞ്ചെണ്ണം തട്ടിയും മുട്ടിയും പൊട്ടിപ്പോയി വിഷു ഇങ്ങെത്തിയിട്ടും ഈസ്റ്റർ എത്താറായിട്ടും ശമ്പളം ഇതുവരെ കിട്ടിയില്ല എന്നു മാത്രമല്ല എന്ന് കിട്ടും എന്നൊരു ഉറപ്പ് പോലും കൊടുക്കാൻ നമ്മുടെ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിനോ തൊഴിലാളി വർഗ പാർട്ടിക്കോ സാധിച്ചിട്ടില്ല ആറായിരത്തി ഇരുന്നൂറോളം ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയൊരു പൊതുമേഖലാ സ്ഥാപനമാണത്രേ ഏതാണ്ട് പത്തിരുപത്തയ്യായിരം ജീവനക്കാരുണ്ട് ദിവസവും കോടിക്കണക്കിന് രൂപയുടെ ടിക്കറ്റ് വരുമാനമുണ്ട് അതിന് പുറമെ ടിക്കറ്റേതര വരുമാനവുമുണ്ട് എന്നിട്ടും ഈ സ്ഥാപനത്തിൻ്റെയും തൊഴിലാളികളുടെയും അവസ്ഥ ഇതാണ് ആറായിരത്തി അഞ്ഞൂറോളം ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമാണത്രേ ഇരുപത്തയ്യായിരത്തോളം ജീവനക്കാരുണ്ട് ഒരു വകുപ്പ് മന്ത്രിയുണ്ട് എന്തിനും പോന്ന ഒരു ഉണ്ട് ആനയോളം തലയെടുപ്പുള്ള മൂന്നോ നാലോ തൊഴിലാളി സംഘടനകൾ അംഗീകൃത തൊഴിലാളി സംഘടനകളുണ്ട് എന്നിട്ടും തൊഴിലാളിയുടെ അവസ്ഥ ഇതാണ് ജോലി ചെയ്താൽ കൂലിയില്ല പിന്നെ എന്താണ് തൊഴിലാളി ചെയ്യേണ്ടത് കെ എസ് ആർ ടി സിയിൽ സത്യത്തിൽ തൊഴിലാളി സംഘടനകളല്ല വേണ്ടത് നല്ലൊരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൽ നാലോ അഞ്ചോ ജീവനക്കാരുമാണ് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ തൊഴിലാളി പ്രശ്നങ്ങളായുള്ളൂ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി തൊഴിലാളികളെ നിങ്ങൾ എല്ലാ സംഘടനയിൽ നിന്നും അംഗത്വം പിൻവലിക്കുക പറയുന്ന സമയത്തിനുള്ളിൽ ശമ്പളം ലഭിക്കുന്നില്ല എങ്കിൽ പിറ്റേന്ന് മുതൽ ജോലി ചെയ്യുന്നത് നിർത്തുക മണ്ണു വാരിത്തുന്നും പട്ടിണി കഞ്ഞി കുടിച്ചും ഇങ്ങനെ നടന്നാൽ മാനേജ്മെൻറ്റിനെ നന്നാക്കാനാകുമെന്ന പ്രതീക്ഷ വേണ്ട वेबडेस्क तत्व मईनो